ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇരുപത്തി ഏഴാമത്തെ ക്ലാസ്സാണിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് നോക്കേണ്ടത് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇത് കുറച്ച് വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാരണം നമ്മുടെ മഹാത്മാഗാന്ധിയെ പറ്റിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി കൂടുതൽ പഠിക്കാൻ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ട് കൊണ്ട് ഇത് അവസാനിക്കില്ല ഇതിൻ്റെ ഒരു മൂന്നാല് പാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് കവറാവുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്വാതന്ത്ര്യ സമരവും മഹാത്മാ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ ആഗമനത്തെപ്പറ്റിയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിൽ ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഗാന്ധിജി ആവിഷ്കരിച്ച സമരരീതിയാണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം ഗാന്ധിജി ആവിഷ്കരിച്ച സമരരീതിയാണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം സത്യാഗ്രഹം എന്ന വാക്കിനർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക സത്യാഗ്രഹം എന്ന വാക്കിനർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക ആശയപ്രചാരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം ആശയപ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹത്തെ പറ്റി നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം തിങ്കദിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ തിങ്കദീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ അടുത്തത് നമുക്ക് നോക്കേണ്ടത് അഹമ്മദാബാദ് മിൽ സമരത്തെ പറ്റിയാണ് അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിൽ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിൽ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരം ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരം ഇനി നമുക്ക് നോക്കേണ്ട സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം ഖേദ സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേദാ സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേദാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായി പട്ടേൽ ഇന്ദുലാൽ യാഗ്നിക് ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായി പട്ടേൽ ഇന്ദുലാൽ യാഗ്നിക് അടുത്ത നമുക്ക് നോക്കേണ്ടത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കീം അജ്മൽൻ ഹസ്രത്ത് മൊഹാനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് മുഹമ്മദ് അലി ഷൌക്കത്ത് അലി മൗലാന അബുൾ കലാം ആസാദ് ഹക്കീം അജ്മൽ ഖാൻ ഹസ്രത്ത് മൊഹാനി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് മഹാത്മാ ഗാന്ധി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് എ കെ ഫസലുൽ ഹക്ക് ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് എ കെ ഫസലുൽ ഹക്ക് ഇനി നമുക്ക് നോക്കേണ്ടത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ പറ്റിയാണ് മൊണ്ടേകു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൊണ്ടേഗു ചെംസ്ഫോഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൊണ്ടേഗു ചെംസ്ഫോഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് രാജകീയ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് രാജകീയ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേകു ആയിരുന്നു മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗു ആയിരുന്നു സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും തിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അടുത്ത് നമുക്ക് നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്റ്റിനെ പറ്റിയാണ് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയെ നിയമിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയെ നിയമിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം റൗലറ്റ് ആക്ടിൻ്റെ ഔദ്യോഗിക നാമമാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് റൗലറ്റ് ആക്ടിൻ്റെ ഔദ്യോഗിക നാമമാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്ത് റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്ത് വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറിന് നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ചാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെയ്പ് റൗലറ്റ് ആക്റ്റിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെയ്പ് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ് ഗാന്ധിജി റൗലറ്റ് ആക്റ്റിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെയിൽ ഗാന്ധിജി റൗലറ്റ് ആക്റ്റിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെയിൽ റൗലറ്റ് ആക്ടിനെതിരെ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് റൗലറ്റ് ആക്ടിനെതിരെ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജാലിയൻ ബാലാബാഗ് പറ്റിയാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയം വാലാബാഗ് ദുരന്തം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം ജാലിയം വാലാബാഗ് ദുരന്തം നടന്നത് അമൃതസർ ജാലിയം വാലാബാഗ് ദുരന്തം നടന്നത് അമൃതസർ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കുച്ചിലു ഡോക്ടർ സത്യപാൽ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ചിലുവും ഡോക്ടർ സത്യപാലു ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത് സെയ്ഫുദ്ദീൻ കിച്ചിലു ഡോക്ടർ സത്യപാലിൻ്റെയും ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത് സെയ്ഫുദ്ദീൻ കിച്ചിലുവിൻ്റെയും ഡോക്ടർ സത്യപാലിൻ്റെയും മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ് ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓ ഡയർ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ മൈക്കിളോ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് മൈക്കിളോ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചംസ്ഫോർഡ് പ്രഭുവായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മിറ്റിയിൽ അതൃപ്തരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ ഒരു അനൗദ്യോഗിക സമിതി രൂപവത്കരിച്ചു ഇപ്രകാരം നിയമിതമായ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മോത്തിലാൽ നെഹ്റു സി ആർ ദാസ് എം ആർ ജയകർ അബ്ബാസ് തിയാബ്ജി ഗാന്ധിജി ഹണ്ടർ കമ്മിറ്റിയിൽ അതൃപ്തരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ ഒരു അനൗദ്യോഗിക സൗമിതി രൂപീവൽക്കരിച്ചു ഇപ്രകാരം നിയമിതമായ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മോത്തിലാൽ നെഹ്റു സി ആർ ദാസ് എ ആർ ജയക്കർ അബ്ബാസ് തിയാബ്ജി ഗാന്ധിജി ക്രൗളിംഗ് ഓർഡർ എന്നത്ാലിയൻ വാബാഗ സംഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കളാണ് മുഹമ്മദ് അലി ജിന്ന മദൻ മോഹൻ മാളാവ്യ മസ്ഹർ ഉൾ ഹക്ക് റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കളാണ് മുഹമ്മദ് അലി ജിന്ന മദൻ മോഹൻ മാളവ്യ മസ്ഹർ ഉൾ ഹക്ക് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ ജാലിയം കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് ഗാന്ധിജി ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് ഗാന്ധിജി ജാലിയം വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ജാലിയം വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രബീന്ദ്രനാഥ് ടാഗോർ ഇനി നമുക്ക് നോക്കേണ്ടത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ സമ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റോയ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റോയ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിജയരാഘവാചാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിജയരാഘവാചാരി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകളാണ് ബാസന്തി ദേവി ഊർമിള ദേവി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകളാണ് ബാസന്തി ദേവി ഊർമിള ദേവി നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയതലത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയതലത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം അടുത്ത നമുക്ക് നോക്കേണ്ടത് ചൗരി ചൌര സംഭവത്തെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൌര പോലീസ് സ്റ്റേഷൻ ആക്രമണം ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ തീ കൊളുത്തുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്തതാണ് ചൗരി ചൌരിചൌര സംഭവം ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷന് തീ കൊളുത്തുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്തതാണ് ചൗരി ചൌര സംഭവം ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ല ചൌരിചൌര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ല ചൌരിചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്ന് ചൗരിചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായും നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായി നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്ത് ചൗരിചൌരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്ത് ഗാന്ധിജിയെ ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് എർവാദ ഗാന്ധിജിയെ ചൌരി ചൌരാ സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് എർവാദ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടി ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടി ചൗരിചൌരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ചൗര ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി നമുക്ക് നോക്കേണ്ടത് സ്വരാജ് പാർട്ടിയെപ്പറ്റിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനം സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനം സ്വരാജ് പാർട്ടി രൂപവത്കൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് അലഹബാദ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് അലഹബാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവാണ് വിത്തൽഭായി പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവാണ് വിത്തൽഭായി പട്ടേൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി പ്രവിശ്യകളിലെ ദിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റിയാണ് മുതിമാൻ കമ്മിറ്റി പ്രവിശ്യകളിലെ ദിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി അപ്പോൾ ഓക്കെ നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കാം കാരണം നമ്മുടെ വീഡിയോ ലെങ്തി ആയിപ്പോകുന്നു നമുക്ക് നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അപ്പം ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്